ടണലിലൂടെ പ്രവേശിക്കാൻ പോവുകയാണ്. രണ്ടെണ്ണം കണ്ട ഇതിനെ പറയുന്ന പേരാണ് ഇരട്ട കുഴൽ തുരങ്കപാത എന്ന്. ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം. ഒരെണ്ണം കാണാൻ പറ്റുന്ന അതെ ഇരട്ട കുഴൽ തുരങ്കപാത. ഇവിടെ നിന്ന് കണ്ടിരിക്കാൻ വേണ്ടിട്ട് കണ്ട പോലീസുകാര് കാണല്ലോ വഴിയിലൊക്കെ ലൈറ്റ് ഓൺ ചെയ്ത് പോവാനാ പറയുന്ന വാഹനം. അതെന്താണ്ടല്ലോ ഇതാ നമ്മൾ ടണലിന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളിയില്ലേ. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടാവും ഈ ഒരു തുരങ്കപാത? ഒരു കിലോമീറ്റർ നിസ്സാരം കുറയുള്ളൂ. ശരി നോക്കി. അതെ, അപ്പൊ നടന്നു പോവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ആസ്വദിച്ച് നോക്കിക്കൂടെ? വണ്ടി നിർത്തിയിട്ട് നോക്കാൻ പറ്റില്ല അല്ലേ. എന്റെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. ഇതെന്തെങ്കിലും ഇത്രയും സൗണ്ട്? അതെന്തൊക്കെയാ സൗണ്ട്? അത് ഈ ടണലിന്റെ ഉള്ളിലെ കാരനെ ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം ഇതിന് പുറത്തോട്ട് പോണില്ലല്ലോ. ഇത് ഒരു മൂന്ന് ചുറ്റും നാല് ചുറ്റും മുതൽ മാതിരി. കൂട്ടുകാരെ, നമ്മളിപ്പോൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. ടണലിന്റെ അവസാനം എത്തിയിരിക്കുകയാണ്. അതെങ്ങനെ കേറും? അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റില്ല. ആ നടപ്പാതെ കൂടെ തന്നെ നടക്കണം അല്ലേ. പക്ഷെ ആരെയും നടന്നൊന്നും കാണാനില്ല. ഇത് രണ്ടാമത്തെ തുരങ്കപാതയാണ്. ഏത് തുരങ്കാന്ന് പറഞ്ഞത് നമ്മക്കുട്ടി പറയീ? തുരങ്കത്തിന്റെ പേര് പറയാം. കുതിരാൻ. കുതിരാൻ തുരങ്കത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ് കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ വെളിച്ചം കണ്ടു. ഓ, അപ്പോൾ നമ്മൾ കുതിരാൻ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. എന്താണ് കഴിക്കാൻ പോണ്ടത്? ഞാൻ ചോദിക്കുന്നു, ഒന്നുകൂടി പോണോന്നേ? ഇവിടെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. പോണ്ടി സോണി.